नमस्कार स्वामीजी. नमस्कार स्वामीजी. ई कलापादത്തെ കുറിച്ച് പറഞ്ഞു വന്നു. ഈ വർണ്ണ വ്യവസ്ഥയെ കുറിച്ച് ഏറെ നമ്മൾ പോയി. അവൾ കുറച്ചുകൂടി നമുക്ക് പോകാം. കലാസാരം എന്ന തന്ത്രം താഴ്ന്ന വർണ്ണത്തിൽ നിന്ന് ഒരു ശൂദ്രനായി ജനിച്ച ഒരുത്തന് വൈശ്യനാകണം. ഒരു ശൂദ്രനോ വൈശ്യനോ ക്ഷത്രിയനാകണം. ഒരു ശൂദ്രനോ വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അതിലേക്കുള്ള ഉത്കർഷത്തെ പ്രതിപാദിക്കുന്ന വാമാചാര തന്ത്രമാണ് കലാസാരം. അപ്പോൾ വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു, അത് അടിസ്ഥാനപരങ്ങളായിരുന്നു. അവ മാറുന്നതിന് പ്രക്രിയകളുണ്ട് എന്നൊക്കെ വേണം പഠിക്കാൻ. ശാശ്വതമല്ല, അത് ഗുണം മാറണം. വ്യക്തിയിൽ സാത്വികം, രാജസം, താമസം എന്നതും അതിനെ അവലംബമാക്കി വരുന്ന ഭിന്ന ഭിന്ന ഗുണങ്ങളുമുണ്ട്. ഈ ഗുണം ആസ്പദമാക്കിയാണ് ഒരുവൻ സ്വച്ഛന്തമായി തൊഴിൽ സ്വീകരിക്കുന്നത്. എപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ഗുണഭിന്നമായ ഒരു തൊഴിൽ സ്വീകരിക്കുന്നുവോ, ഗുണഭിന്നമായ ഒരു കർമ്മത്തിലേർപ്പെടുന്നുവോ, തൊഴിലെന്നും കർമ്മം എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി അല്പം വ്യത്യാസം ഉണ്ടോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ കർമ്മം എന്ന് രണ്ടാമത് പറഞ്ഞത്. തൊഴിലെന്ന് പറയുമ്പോൾ ഒരു ശമ്പളം പറ്റുന്ന പണി മാത്രമേ ആകുന്നുള്ളൂ. കർമ്മം എന്ന് പറയുമ്പോൾ എൻ്റെ കോശങ്ങളും മനസ്സും എല്ലാം ഒരുമിച്ച് പങ്കെടുക്കണം. കർമ്മത്തിൽ മനസ്സ് സ്വച്ഛന്തമായി ഒരിടത്തിരിക്കുകയും കർമ്മം യാതൊരു കാമനയും കൂടാതെ കർമ്മേന്ദ്രിയത്തിന് നേരത്തെ തീരുമാനിച്ച പോലെ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ ആ കർമ്മം പൂർണ്ണവും അത് ചെയ്യുന്നവൻ ആനന്ദിക്കുന്നവനും ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടുപോകുന്നവൻ സുഖി ആയിരിക്കും. ഒരു അരി വെക്കുന്ന ഒരാൾ, അയാൾ അരി വെക്കുക എന്നുള്ളത് അറിയുന്നു തന്നെ ഇല്ലെങ്കിൽ അത്ര ആനന്ദത്തിലാണ് അരി വെക്കുന്നത്, കൂട്ടാൻ വെക്കുന്നതെങ്കിൽ അത് കഴിക്കുന്ന എല്ലാവർക്കും വല്ലാത്തൊരു സ്വാദായിരിക്കും. അവർക്ക് ഗ്യാസും മറ്റു ബഹളമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ആരെ അരിവെക്കാൻ കിട്ടാത്തതുകൊണ്ട് ഒരുത്തനെ കൂലിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ മനസ്സു വികലമായിക്കൊണ്ടായിരിക്കും ഈ പണി നടത്തുന്നത്. അവൻ അരിവെക്കാനുള്ളവനല്ല, വേറൊരു പണിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ചെയ്യുന്നു. അതിനകത്തുള്ളവരെ മുഴുവൻ ഇവൻ രോഗിയാക്കും. ഒരു കൊല്ലൻ കത്തി ഉണ്ടാക്കുമ്പോൾ താനിത് കൊടുക്കുന്നത് കഴിക്കാനാണ് ആളുകൾക്കെന്ന ബോധത്തോടു കൂടി അത് തൻ്റെ ഒരു ഉപാസനയായിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവും. നാളെ അതിൽ നിന്ന് അയാൾക്ക് ഉയരുന്നതിനുള്ള തന്ത്രമാണ് ഈ കലാസാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉയർച്ച കുറെ തൊഴിൽ ചെയ്തിട്ടുള്ള പ്രൊമോഷനല്ല, മാനസികമായൊരു പ്രൊമോഷന് തയ്യാറെടുക്കാതെ ശാരീരികമായ തൊഴിലിൻ്റെ സർവീസ് അനുസരിച്ച് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത് അത്രയും സ്ഥാപനങ്ങളെയൊക്കെ നശിപ്പിക്കും. പഴയ കാലത്ത് ഈ ക്രിസ്തു മതത്തിൻ്റെയോ ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ആധ്യാത്മിക തലങ്ങളിലേക്ക് പോകുന്നവർക്ക് ഒരു ദൈവീയമായ ഒരു നിർദ്ദേശം വേണമെന്നുണ്ടായിരുന്നു. ക്രിസ്തുമതത്തിലെ സന്യാസിമാർക്കും ഹിന്ദു മതത്തിലെ സന്യാസിമാർക്കും ഇത് വളരെ നിർബന്ധവുമായിരുന്നു. ക്രിസ്തുമതത്തിലെ ദൈവവിളി എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ? അത് ആദ്യം ഉണ്ടാവണം. സ്ഥാപനങ്ങളും സോഷ്യൽ വർക്കും വരുമ്പോൾ കഷ്ടപ്പെടുന്ന സമൂഹങ്ങളിൽ നിന്ന് വരുന്നവരും ഉന്നത സമൂഹങ്ങളിൽ നിന്ന് വരുന്നവരും ചേക്കേറുന്ന ഒരു സ്ഥലമായി ആധ്യാത്മികത മാറും. ആർക്കും സന്യസിക്കാം, സ്ത്രീക്കും ആകാം പുരുഷനും ആകാം എന്ന് വരുമ്പോൾ ജീവിത ദുഃഖങ്ങൾ ഏതെല്ലാം ഉണ്ടോ അവരൊക്കെ വന്ന് ഇതിനകത്ത് ചേക്കേറും. അവർ ചേക്കേറി കഴിഞ്ഞാൽ അന്വേഷിക്കുന്നത് ഈശ്വരനെ ആയിരിക്കില്ല, ദുഃഖനിവാരണ അവർക്ക് അന്ന് ദുഃഖമുണ്ടാക്കിയതിനോടുള്ള പക തീർക്കാനും അന്ന് ദുഃഖത്തിന് കാരണമായ വസ്തുവകകൾ ഏവയാണോ അവ സമ്പാദിക്കാനുമുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. अब आ वഴിക്കും ഈ പ്രക്രിയ ഉണ്ടാവും. സന്തോഷ് മാധവനെ പോലുള്ള പ്രക്രിയകൾ ഉണ്ടാവും. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ എതിർത്തോ ഇതായിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ചുമതലയാണ്. അതിന് വ്യക്തമായ ഒരു ആധ്യാത്മിക നിർവചനം ഉണ്ടാവണം. പക്ഷേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എൻജിഒസിനെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു ആഗോളവൽക്കരണത്തിന്റെ കാലമായത്. ഗ്രാമതലങ്ങളിലുള്ള ഭരണത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് എൻജിഒസ് ലോകമെമ്പാടും പിടിമുറുക്കുകയാണ്. സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ഒക്കെ വളർച്ച കണ്ട് വിരളി പൂണ്ട അമേരിക്കയുടെ മസ്തിഷ്കത്തിൽ ഉദിച്ച ഒരാഗോളവൽക്കരണത്തിൻ്റെ അഭിശപ്ത മുഹൂർത്തങ്ങളെ പാരസ്പര്യവും ബൗദ്ധിക സ്വത്തവകാശം സ്വയമായി വെക്കാൻ പറ്റാത്ത ഒരു സംസ്കൃതിയുമുള്ള ഇന്ത്യ കമ്മ്യൂണിസം ഉൾപ്പെടെ ഏറ്റുവാങ്ങി എന്നതാണ് ഇതിലെ നിർണായക വശം. അത് മനസ്സിലായോ? വളരെ 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 സങ്കീർണമായ ഒരു തലമായത്. ഇന്ത്യ വളരെ പണ്ടേ ഒരു സംസ്കൃതിയെ കാത്തുപോരുന്നുണ്ട്. പാരസ്പര്യങ്ങളെ മുഴുവൻ തകർക്കുന്ന കച്ചവട സംഘങ്ങൾക്ക് ഇന്ത്യയുടെ സ്വത്വത്തിനകത്ത് ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു പണി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇന്ത്യൻ ആധ്യാത്മികത. ഭാരതത്തിനൊരു പാരമ്പര്യ ആധ്യാത്മികതയുണ്ട്. വളരെ ഈടുവയ്പുള്ള ഒരു പാരമ്പര്യ ആധ്യാത്മികതയാണ് ജനഹൃദയങ്ങളിൽ. അത് കൊണ്ടു നടക്കുന്നവരില്ലെന്നല്ല പറഞ്ഞു. ഇന്ത്യൻ ജനത വളരെ ആഴത്തിൽ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ സംസ്കൃതി. അത് ഉത്തമന്മാരിലൂടെ വരുമ്പോൾ ഇന്ത്യക്കകത്ത് ആഗോളവൽക്കരണം സുസാധ്യമാവില്ല. ആഗോളവൽക്കരണത്തെ സുസാധ്യമാക്കാൻ കഴിയണമെങ്കിൽ, ഇന്ത്യയുടെ കെട്ടുറപ്പിനെ തകർക്കുവാൻ പര്യാപ്തമാകണമെങ്കിൽ ഇന്ത്യൻ മനസ്സിൽ നിന്ന് ആധ്യാത്മികതയെ തന്നെ തകർക്കണം. ഇന്ന് നമ്മൾ കാണുന്ന പാരസ്പര്യം വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പോലും വ്യക്തികൾ തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ഈടുവയ്പ് കുടുംബത്തിൽ നിന്നോ പാരമ്പര്യത്തിൽ നിന്നോ വന്നതാ. യൂറോപ്പിലോ അല്ലെ മറ്റ് രാജ്യങ്ങളിലോ വ്യക്തികൾ തമ്മിലുള്ള ഈ പാരസ്പര്യം ഇല്ല. ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്കോ വിപ്ലവകാരികളുടെ വീട്ടിലേക്കോ ഇവിടുത്തെ യുക്തിവാദികളുടെ വീട്ടിലേക്കോ യുക്തിവാദികളുടെ സംഘടന നടത്തുന്ന ഒരു മീറ്റിങ്ങിലേക്കോ അതൊന്നും വിശ്വസിക്കാത്തൊരു പള്ളിയിലച്ഛനോ ഒരു സന്യാസിയോ ഇതിനെയൊക്കെ എതിർക്കുന്നയാളായിട്ട് തന്നെ കയറി ചെന്നാൽ പോലും അതിനകത്തിരിക്കുന്നവരിൽ ഒരുപറ്റ ആളുകൾ വന്ദിച്ച് കയറ്റിയിരുന്നു. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അതവരുടെ പാരമ്പര്യത്തിൽ കിടക്കുന്നതാണ്. പക്ഷെ ഈ ദേശീയ പ്രസ്ഥാനങ്ങളായി വളർന്നു വന്നിട്ടുള്ളവ പലപ്പോഴും എഴുന്നേൽക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊന്നും വരില്ല. കാരണം അവർക്ക് അമേരിക്കൻ ബന്ധം വളരെ കൂടുതലാണ്. അവരുടെ ജീവിതത്തിന്റെ ഈടുവയ്പുകളിൽ സംസ്കൃതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊരു ഭൗതിക രീതിയിലാണ്, ഭൗതിക ശാസ്ത്ര രീതിയിലാണ്, അല്ലാതെ പാരസ്പര്യ രീതിയിലല്ല ബന്ധങ്ങളെ പോലും നിർണയിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈടുവയ്പുകളെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആഗോളവൽക്കരണം നടക്കൂ. അതിന് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ സമാന്തര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അവിടെ ആഗോളവൽക്കരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുക എന്ന വളരെ കൃത്യമായ അജണ്ടയുള്ളൊരു പദ്ധതിയാണ് ആഗോളവൽക്കരണത്തിന്റെ ആളുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വളരെ കൃത്യതയുള്ള ഇന്ത്യയിൽ വളരെ സാത്വികമായി ജീവിക്കുന്ന ചില സഭകളുണ്ട്, ക്രിസ്തീയ സഭകളുണ്ട്. ഉപാസനയും ഉപവാസവും ആധ്യാത്മികതയും മനുഷ്യ സ്നേഹവും ഉപവിയും ഒക്കെയായി ജീവിക്കുന്ന സഭകളുണ്ട്. അവയൊന്നും ഈ ആഗോളവൽക്കരണത്തിന്റെ NGO കൾച്ചറിലേക്ക് വളർന്നിട്ടില്ല. വിദേശ ഫണ്ടുകൾ ധാരാളമായി വരുന്ന ഒട്ടേറെ സുവിശേഷ സംഘങ്ങളുണ്ട്. അവ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായ NGOസായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ്. അവയ്ക്ക് ഭരണാധികാരികളുടെ പരിലാളനകളുണ്ട്. ഒരു തമാശ പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരാൾ പ്രഭാഷണം കഴിഞ്ഞ് വണ്ടി ഓടിച്ചു പോവുകയാണെന്ന് ഇരിക്കുക, ഇപ്പൊ നല്ലപോലെ മദ്യപിച്ചിരിക്കുന്നു ഇരിക്കുക. ഒരു സന്യാസിയോ പള്ളിയിലെ അച്ഛനോ ഒക്കെ മദ്യപിക്കുന്നു, അച്ഛൻ നല്ല പറയേണ്ട ഒരു സുവിശേഷകൻ നല്ലപോലെ മദ്യപിച്ചിരിക്കുന്നു ഇരിക്കുക, പൂസായിട്ട് പോവാണ്. പോലീസ് പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, വണ്ടി തടഞ്ഞു നിർത്തി, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ മദ്യപിക്കില്ല. വീണ്ടും പോലീസ് പറഞ്ഞു മണം വരുന്നുണ്ട്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ മദ്യപിക്കില്ലെന്ന് പറഞ്ഞില്ലേ. ചൂടായി അവർ പറഞ്ഞു ഈ ഉപകരണത്തിലേക്ക് ഒന്ന് ഊതാൻ പറഞ്ഞു. ഊതി, അപ്പം നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. ഉപകരണത്തിൽ നല്ലപോലെ തെളിഞ്ഞു, ശരിക്കും മദ്യപിച്ചിട്ടുണ്ട്. പോലീസ് പറഞ്ഞു നിങ്ങൾ മദ്യപിച്ചു. കർത്താവെ, നീ ഇവിടെയും പരീക്ഷിക്കുകയാണോ? നീ ഇവിടെയും വെള്ളം വീഞ്ഞാക്കിയല്ലേ? കാരണം ഇയാൾ വെള്ളമാണ് കുടിച്ചത്, അത് വയറ്റി ചെന്ന് വീഞ്ഞായി. ഇങ്ങനെ വരെ പിടിച്ചു നിൽക്കാൻ അറിയുന്നവരാണ് ഈ രംഗത്തുള്ള വിദ്വാൻമാർ. ഹിന്ദുമതത്തിലായാലും ക്രിസ്തുമതത്തിലായാലും ഇവരെ സമാന്തരമായി കൊണ്ടുവന്നിരിക്കുന്നു ആഗോളവൽക്കരണം. ഇത്തരത്തിൽ അവതരിപ്പിച്ച് ജനതയുടെ പാരസ്പര്യത്തെ തകർത്ത് കളഞ്ഞാൽ മാത്രമേ ഉന്നത കച്ചവട സംഘങ്ങൾക്ക് സമാന്തര പ്രവർത്തനത്തിന് സൗകര്യം ലഭിക്കൂ എന്ന് കൃത്യമായി അറിഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളെ വരെ അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായൊരു പദ്ധതിയാണ് ആഗോളവൽക്കരണം. പക്ഷെ ഇവർ വിജയിക്കില്ല എന്നുള്ളത് ഇവർ പോലും അറിയുന്നില്ല. ഇതൊക്കെ അട്ടിമറിച്ചു കഴിഞ്ഞാലും ഇവരിതിൽ നിന്നുള്ളവനെ ഉദ്യോഗസ്ഥനാക്കിയായി നടപ്പാക്കാൻ പോകുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർ ഇവന്മാരെ അട്ടിമറിക്കും എന്നുള്ളത് ഇവരറിയുന്നില്ല. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ തന്ത്രങ്ങളുണ്ട്. അതിനാണ് ഞാൻ മഹാഭാരതത്തെ ചൂണ്ടിക്കാണിച്ചത്. എവിടെയാണോ ഈ പരിണാമം വന്നത്, ശന്തനുവിൽ നിന്ന് സത്യവതിയിലേക്കും സത്യവതി ശന്തനുവിൽ നിന്ന് പാണ്ഡു ധൃതരാഷ്ട്രന്മാരിലേക്കും ഒക്കെ പരിണമിച്ച ഒരു ലോകം പരീക്ഷിക്കപ്പെട്ടത് കുരുക്ഷേത്രത്തിലാണ്. സാക്ഷാൽ ജഗന്നിയന്താവിറങ്ങി വന്നാൽ പോലും പാരമ്പര്യ ജനിതകങ്ങൾ തകർന്ന് അന്യജാതരായ ഇവർക്ക് ജനതയെയോ പ്രകൃതിയെയോ രാഷ്ട്രത്തെയോ ജീവിതത്തെയോ സമൂഹത്തെയോ സംരക്ഷിക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല, സ്വയം നശിക്കാനും നശിപ്പിക്കാനും മാത്രമേ പറ്റൂ. ശാസ്ത്രത്തിൻ്റെയും സാമൂഹികതയുടെയും ആക്ടിവിസത്തിൻ്റെയും വളർച്ചയും വികാസവും അചിരേണ സർവനാശത്തിലേക്കായിരിക്കുമെന്ന് അന്ന് എഴുതി വെക്കാൻ വ്യാസന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വർണ്ണത്തിൻ്റെ ഒരു തകർച്ചയുണ്ട്. ഗുണവും കർമ്മവും അവലംബിച്ച് ഒരുവൻ അവൻ്റെ ഗുണം നോക്കി അവൻ ഉതകുന്ന കർമ്മം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യവും അത് കൊടുക്കാൻ ഭരണാധിപന്മാർക്ക് കഴിവും ആ ഗുണവും കർമ്മവും ചേർത്ത് വെച്ച് കർമ്മങ്ങൾ ചെയ്തു പോകുമ്പോൾ അവന് ലഭിക്കുന്ന ആനന്ദവും ചുറ്റുപാടുകളിൽ ലഭിക്കുന്ന ആനന്ദവും തകർത്തെറിഞ്ഞ് കർമ്മങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ കർമ്മങ്ങൾ വലുതും ചെറുതുമായി വിഭജിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അപകടമുണ്ടാവും. വൈദ്യശാസ്ത്രത്തിന്, വിദ്യാഭ്യാസത്തിന്, നിയമത്തിന് ഒന്നും പഴയ കാലത്ത് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. കൂലിപ്പണി ചെയ്യുന്നവന് മാത്രമേ കണക്ക് പറഞ്ഞു പൈസ മേടിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മറ്റത് കൊടുക്കുന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടോണെന്നാ. അതിന് ശമ്പളമില്ല, അധ്യാപകർക്ക് ദക്ഷിണേ ഉള്ളൂ. മനസ്സിലായി എൻ്റെ വ്യത്യാസം? അപ്പൊ അതിനകത്ത് കഴിവുള്ളവൻ മാത്രമേ നിൽക്കുള്ളൂ. അത്തരം രംഗങ്ങൾക്ക് വരുമാനം കൂട്ടിയപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വെമ്പലിൽ അതിന് അർഹതയില്ലാത്ത ഒട്ടേറെ ആളുകൾ ഇന്ന് കയറിക്കൂടി. അവരെയൊന്നും തിരിച്ചറിയാനോ ഇന്ന് പുറത്തു തള്ളാനോ പറ്റാത്ത വിധം സാമ്പത്തിക ക്രമക്കേടുകളുടെ ലോകമായത്. നമ്മുടെ ആശ്രമങ്ങൾ, സുവിശേഷ സംഘങ്ങൾ, ആരാധനാലയങ്ങൾ ഇവയിൽ വരുമാനം പൂർണ്ണമായി നിർത്തിക്കഴിഞ്ഞാൽ എത്ര പേർ അതിൽ തുടരുമെന്ന് നോക്കുക. അവർ യഥാർത്ഥ നാണയങ്ങളാണ്. അങ്ങനൊരു തീരുമാനം എടുക്കാൻ ഭരണാധികാരികളൊന്ന് ഒരുങ്ങുക. ഇവിടെ തീപിടിക്കും. രാഷ്ട്രീയ സംഘങ്ങൾ, സമുദായങ്ങൾ എല്ലാം സാമ്പത്തികത്തെ ആധാരമാക്കിയാണ് എല്ലാ സമരങ്ങളും നടത്തിയിട്ടുള്ളത് ആധുനിക കാലത്ത്. അർത്ഥശാസ്ത്ര പ്രണീതമാണ് ഈ ഏർപ്പാടുകളെല്ലാം. അവിടെ താഴ്ന്ന വർണ്ണത്തിൽ നിന്ന് ഉയർന്ന വർണ്ണത്തിലേക്കുള്ള ഉത്കർഷമാണ് കലാസാരം. അത് പറഞ്ഞപ്പോഴാണ്. ഇനി 41ാമത്തത് കുണ്ടികാ മതമാണ്. പഴയ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കുടികാ സിദ്ധി, പാതുകാ സിദ്ധി, ഗൂഢഗുൽഫ സിദ്ധി, പാനപാത്ര സിദ്ധി, ജപജ്ഞാന സിദ്ധി എന്നിവ വിവരിക്കുന്ന തന്ത്രമാണ് ചില പ്രത്യേകതരം പാതുകങ്ങൾ. പഴയകാലത്ത് ഈ പാതുക പൂജയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആ പാതുകത്തിന് ചില സിദ്ധിയുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇന്ന ആളിട്ടത് കൊണ്ട് ഇപ്പൊ കാണുന്നവരുടെയൊക്കെ ചെരുപ്പ് കൊണ്ടുവച്ച് പൂജിക്കും. അത് സൂക്ഷിക്കാൻ തന്നെ ഒരു മ്യൂസിയം ഉണ്ടാക്കും. ജപമാലയ്ക്ക് ചില ആളുകൾ ജപിച്ച മാല, ആ മാല തന്നെ ജപിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയുള്ളൊരു ശാസ്ത്ര ആവിഷ്കാരം അതിലുണ്ട്. അത് വെച്ച് അന്ന് പൂജിച്ച പോലെ ഇന്നതെല്ലാം പെറുക്കിക്കൊണ്ട് വെച്ച് പൂജിച്ച വെറുതെ നേരം കളയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ എടുത്ത് നിന്ദിക്കുകയും ചെയ്യും. മറ്റത് അതിനുള്ള ചില പാദങ്ങൾക്കുള്ള സിദ്ധികളുണ്ട്. അതായത് ആകാശഗമനം, ചില സ്ഥലങ്ങളെ ആദേശിക്കുക, ഇവയെല്ലാം ചെയ്യാനുള്ള കഴിവുകളുണ്ട്. ആ കഴിവിനെ ആസ്പദമാക്കിയുള്ള തന്ത്രമാണ് കുണ്ടികാമതം. ഇത് വളരെ പ്രചാരത്തിൽ ഇരുന്നിട്ടുള്ളൊരു മതമാണ്. വീണ്ടും മതോത്തരം, ഇതിന്നും കുറേ നിലനിൽക്കുന്ന സാധനമാണ്. അത് മതോത്തരം രസസിദ്ധി പ്രതിപാദകമാണ്. ഇത് രസേശ്വരവാദത്തിൽ അല്പം കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറയാം. വളരെ പ്രാചീന കാലം മുതൽ രസം, രസം എന്ന് പറഞ്ഞാൽ മെർക്കുറി, അത് ഭാരതത്തിൻ്റെ ജീവിതത്തിൽ അവിഭാജ്യമായി തീർന്നിട്ടുള്ള ഒരു വസ്തുവാണ്. വളരെ അപകടമുണ്ടാക്കുന്നു രസം എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് വരെ ആധുനിക വൈദ്യശാസ്ത്രവും ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അപൂർവമായി, പക്ഷേ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഭാരതമാണ് ഇതിൻ്റെ ഉപഭോഗത്തിൽ വളരെ മുമ്പിൽ നിന്നിരുന്നത്. പൗരാണിക കാലത്ത് തന്നെ, ക്രിസ്തുവിനും വളരെ മുമ്പ് തന്നെ. രസേശ്വരവാദം എന്നൊരു വാദം തന്നെയുണ്ട്. രസം എന്ന് പറഞ്ഞാൽ പാരതം എന്ന് പറഞ്ഞാൽ ശിവബീജമെന്നാണ് അതിന് പേര് തന്നെ. ത്രിനേത്രം, ശിവബീജം എന്നൊക്കെ ഇതിന് പര്യായങ്ങളുണ്ട്. ശൈവമായിരിക്കുന്നത് രസവും ശാക്തേയമായിരിക്കുന്നത് ഗന്ധകവുമാണെന്നാണ്. പഴയ പഠനങ്ങളിൽ രസവിദ്യ അറിയാത്തവൻ വൈദ്യനല്ല എന്നാണ്. വൈദ്യശാസ്ത്ര പഠനത്തിൽ ഏറ്റവും ബലിഷ്ഠവും ഋജുവും അവക്രവുമായ പഠനം രസവിദ്യയുടെ പഠനം. രസത്തിന്റെ അയനം പഠിച്ചാണ് രസായന വിദ്യകൾ കൈവശമാക്കിയിരുന്നത്. മനസ്സിലായി സാർ? അയനം യാത്ര, മർക്കുറിക്കൊരു യാത്രയുണ്ട്, അത് സദാ മൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ അയനം സൂക്ഷ്മദൃഷ്ടി കൊണ്ട് കണ്ടെത്തുകയും അതിൻ്റെ അയനത്തെ നിർത്താൻ പഠിക്കുകയും ചെയ്യണം. രസത്തിൻ്റെ വൈബ്രേഷൻ നിർത്തി, അതിൻ്റെ സ്പന്ദനം നിർത്തി മൃത്യുവിലേക്ക് കൊണ്ടുപോകാൻ ഒരുവന് കഴിഞ്ഞാൽ അതിനെ മൃത്യുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ മോചനം നേടുന്നു എന്ന് വരെ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പം അതിൻ്റെ മൃദീകരണം, സമ്പുടീകരണം, ശുദ്ധീകരണം, മൃദീകരണം, സമ്പുടീകരണം എന്നൊക്കെ വഴികളുണ്ട്. അതൊന്നും പ്രയാസമുള്ളതല്ല. ഭൂമിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ചെടികൾ കൊണ്ടും രാസത്വരകങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽസ് കൊണ്ടും ഒരുപോലെ ചെയ്യാൻ പഠിച്ചവരായിരുന്നു പ്രാചീനർ. ഒരു മലയുടെ മുകളിലിരിക്കുമ്പോൾ പോയി രാസപദാർത്ഥങ്ങളെല്ലാം കുഴിച്ചെടുക്കാനോ മേടിക്കാനോ പറ്റാത്തടത്താണ് രസം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന് കറ്റാർവാഴയുടെ നീരും വെറ്റിലയുടെ നീരും മുരിങ്ങയുടെ നീരും അതുപോലെ തന്നെ മറ്റ് ചിത്തിരപ്പാലയുടെ നീരും കൊടുവേലിക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് അതേ ഗുണത്തോടെ, അതിനേക്കാൾ ഗുണത്തോടെ